സമൂഹത്തെ നടുക്കിയ അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള പല സംഭവങ്ങൾക്കും അയാളാണ് കാരണക്കാരൻ. പൂർണിമയുടെ ദുരന്തം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. സമൂഹത്തിലെ കൊടും ക്രിമിനലുകളെക്കാൾ അതിക്രൂരമായിട്ടാണ് പാവപ്പെട്ട പല പെൺകുട്ടികളോടും ഈ പറയുന്ന പൊതുപ്രവർത്തകൻ പെരുമാറിയിട്ടുള്ളത്. പകൽ മാന്യനാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ അതിനേക്കാളും മാന്യന. പക്ഷെ ഇരുട്ടിക്കഴിഞ്ഞാൽ ചിറകില്ലെന്നേ ഉള്ളൂ. പക്ഷെ കണ്ണുകൾ കഴുകന്റെ കണ്ണുകളാണ്. അതിന്റെ ദൃഷ്ടി പാവപ്പെട്ട പെൺകുട്ടികളുടെ മേലെയാണ്. മീൻ വരും മോളെ, ഒന്നിച്ചിരുന്ന് ചായ കുടിച്ചുകൊണ്ട് നമുക്ക് ചാനലുകാരോട് പലതും പറയാനുണ്ട്. വരട്ടെ. ശരി മോളെ. ശ്രദ്ധിച്ചല്ലോ, ഇനിയിപ്പോ ഒരുപാട് പേര് നമ്മളെ ശ്രദ്ധിക്കും. സൂക്ഷിക്കണം കേട്ടോ. അത് തന്നെ എനിക്കും പറയാനുള്ളത്. നമ്മുടെയൊക്കെ ആയുസ് നിലനിന്നാലേ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു തീർപ്പുണ്ടാകൂ. എങ്ങനെയുണ്ട് ഈ പോലീസ് വേഷത്തെ നിന്നെ കാണാൻ? നല്ല രസമുണ്ട് മോളെ, നിനക്ക് നല്ല ചേർച്ചയുണ്ട്. ഗ്ലാമർ കൂട്ടാനല്ല ഞാൻ ഈ വേഷം ഇട്ടത്. നമ്മുടെ കുടുംബത്തിന്റെ മൊത്തം ഗ്ലാമർ തല്ലി തകർത്തവന്മാരെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടാനാ. അവനെയൊക്കെ ജനം കണ്ടാൽ കല്ലെറിയണം. അതിനു വേണ്ടിട്ടാ ഞാനും അമ്പാടിയൊക്കെ പോലീസ് യൂണിഫോം ആഗ്രഹിച്ചത്. നമ്മുടെ ഈ പ്രദേശമൊക്കെ അമ്പാടി മോന്റെ പരിധിയിലാണല്ലോ വരുന്നത്. അതെ, എന്നെക്കാളും ചേച്ചിയുടെ കേസ് കൈകാര്യം ചെയ്യാൻ അമ്പാടിയാ യോഗ്യൻ. അലീന ടീച്ചറുടെ അമ്മയ്ക്കും ചേച്ചിക്കും ഉണ്ടായ തിരിച്ചടികളൊക്കെ അമ്പാടിക്കറിയാം. അതൊക്കെ അക്കമിട്ട് നിരത്തിയായിരിക്കും അമ്പാടി അവനൊക്കെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അവനെ, ആ രാഷ്ട്രീയക്കാരനെ പോലീസ് ലോക്കപ്പിലിട്ട് ചവിട്ടി തേക്കുമ്പോ എന്നെ കൊണ്ടുവന്നു പോയി കാണിക്കണം മോളെ. അതിനേക്കാൾ വലിയ കാഴ്ചകൾ ചേച്ചിയെ ഞാൻ നേരിൽ കാണിച്ചുതരാം. ഗുണ്ടാശല്യം ഒരുപാടായിരുന്നു. അമ്പാടി എന്തായാലും പ്രധാന ശല്യക്കാരെ ഒതുക്കിന്നാ പറഞ്ഞത്. ഒതുക്കിന്ന് മാത്രമല്ല, അവനെ ഇടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ ചൊവ്വ അവന്മാർ പോയില്ലെങ്കിൽ എല്ലാത്തിന്റെ ഗതി ഇത് തന്നെയായിരിക്കും. ഇടി കൊണ്ട് അട്ട ചുരുളുന്ന പോലെ ചുരുളും. അമ്പാടി ഇവിടെ ഉള്ളിടത്തോളം കാലം നമ്മളെ ദ്രോഹിച്ചവർക്കാർക്കും സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. ചാ,